നമസ്കാരം. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനി നിലവിൽ വന്നിട്ട് ഇപ്പോൾ 5 സിനിമകൾ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 സിനിമകളും ജനങ്ങളെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എല്ലാ തരത്തിലുള്ള എല്ലാവിധ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളാണ് അവർ ഓരോ പ്രാവശ്യവും നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ചിത്രത്തിൻ്റെ 6-ാമത്തെ ചിത്രത്തിൻ്റെ പൂജ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന ഗൗതം മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകാവുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഇത് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടെ നിർമ്മാണ കമ്പനി നിലവിൽ വന്നിട്ട് ചെയ്ത ഹിറ്റുകളെല്ലാം തന്നെ എടുത്തു വച്ച് നോക്കുമ്പോഴും അതിലെല്ലാം തന്നെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാതൽ ഉൾപ്പെടെയുള്ള സിനിമകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഹിറ്റ് ലിസ്റ്റിലേക്ക് ഈ ഒരു ചിത്രം കൂടി വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഗൗതം വാസുദേവ് മേനോനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം മനോഹരമായിട്ടുള്ള ക്ലാസിക് ഹിറ്റുകൾ നമുക്ക് നൽകിയിട്ടുള്ള, തമിഴിലാണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം. ഈ ഒരു ചിത്രത്തിന് മറ്റൊരു പേര് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നയൻതാരയായിരിക്കും ചിത്രത്തിൽ നായിക എന്നുള്ള ഒരു ഊഹാപോഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തിനേലും നയൻതാരയുടെ കാര്യം ഇതുവരെ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും മമ്മൂട്ടി നയൻതാര കോംബോയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷനിലുള്ള മറ്റൊരു ഹിറ്റ് കൂടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നയൻതാരയുടെ ആദ്യ തുടക്ക കാലഘട്ടം മുതൽ തന്നെ മമ്മൂട്ടിയുമായി ഒന്നിച്ചപ്പോഴെല്ലാം തന്നെ അവർ ഹിറ്റുകളാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള, ഇപ്പോൾ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഗോകുൽ സുരേഷും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും സിനിമ ഏത് രീതിയിലുള്ള, ഏത് ജോണറിലുള്ള ചിത്രമാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല എന്നുണ്ടെങ്കിലും ഹാസ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ത്രില്ലർ ചിത്രമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് മമ്മൂട്ടി കമ്പനി ഇതുവരെ കൈവയ്ക്കാത്ത ഒരു മേഖല കൂടിയാണ് എന്നുള്ളതും കൂടി എടുത്തു വച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ആ വാർത്ത സത്യമായേക്കാം.